ഞാൻ ഇക്കാലത്ത് ഓരോരുത്തരുടെ പേര് ചോദിക്കാം, ഒരു സെന്റൻസിൽ അവരെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു. അയ്യോ, എനിക്കതറിയാം. എനിക്ക് ഈ സംഭവം എനിക്ക് വലിയ പരിചയമില്ലാത്തതാണ്. എനിക്ക് അങ്ങനെ ഒരു വാക്കിൽ പറയാൻ പറ്റില്ല. എന്നാ ഒരു വാക്കിൽ ഒതുക്കണ്ട, കുറച്ചധികം അവരെ പറ്റി പറഞ്ഞു. Begin from your student, Aravind. Aravind bhayangara versatile aanu, bhayangara hard working aanu. Aanu like oru paattu ethra thavana practice cheyalum എത്ര അവന് അവൻ ഇപ്പം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇനി പ്രാക്ടീസ് ചെയ്യുമ്പോൾ തൊണ്ടയ്ക്ക് കേടാണെങ്കിൽ അവൻ മനസ്സിൽ പ്രാക്ടീസ് ചെയ്യും. ആ സെയിം സംഗതി, സെയിം റൂട്ട് കാര്യങ്ങളൊക്കെ അവൻ മൈൻഡിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് അപ്പോൾ ഒന്ന് തൊണ്ടയ്ക്ക് സ്ക്രാച്ച് വരില്ല, തൊണ്ടയ്ക്ക് കേടില്ല. എന്നിട്ട് അതിനെ തൊണ്ട എപ്പോഴും സേഫാക്കി നിന്നുകൊണ്ട് അവിടെ കണ്ടതിൽ വെച്ചിട്ട് എപ്പോഴും ത്രോട്ട് സേഫാക്കി വെച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. ഓൾസോ ഇക്കാന്റെ സ്റ്റുഡന്റ് ഇത്തിരി കോമ്പറ്റിറ്റീവ് ആണെന്ന് അരവിന്ദും പറയുന്നുണ്ട്, ബാക്കിയുള്ളവരും പറയുന്നുണ്ട്. ശരിയാണ്, അതെ അതെ. ഇനി അടുത്തത് പ്രേക്ഷകരെല്ലാവരും ദ മോസ്റ്റ് പോപ്പുലർ കണ്ടസ്റ്റന്റ് ഇത് കൊടുത്തിട്ടുള്ള രാജാവ്, ഒരേ രാജാവ്. ഞാൻ എപ്പോഴും കളിയാക്കും അവനെ. അവനെ കളിയാക്കാൻ ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം വെച്ചാല് അങ്ങനെ ഹേർട്ട് ചെയ്യുന്ന രൂപത്തിലല്ല, കാരണം രാജാവ് ചക്രവർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കമന്റ് കാണുന്നുണ്ട്. അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാനയക്കും, ഞാൻ അവനയക്കും. എന്നിട്ട് ഞാൻ ഇടയ്ക്ക് അവനെ കളിയാക്കാൻ വേണ്ടി ഞാൻ പറയും, ബ്ലാസ്റ്റേഴ്സിൽ കളിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഫാൻസുകാര് കമന്റ് ഇടുന്നുണ്ട്, കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനൊക്കെ പറഞ്ഞിട്ട് അതുമാതിരി സഞ്ജു സാംസൺ 100 അടിച്ചപ്പോ ഇത് ശ്രീരാഗിന്റെ വിജയം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ കളിയാക്കി കിടക്കും. പക്ഷെ അവന്റെ ഫാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഭയങ്കര ജെനുവിനാ. കുറെയൊക്കെ ബാക്കിയുള്ള ഇപ്പൊ വെറുതെ ഫാൻ ഫൈറ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഫാൻസ് ഉണ്ടാവും, അവരെ റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷെ അതിലിപ്പോ ഇപ്പൊ ഫിനാലെ കാണാൻ എന്റെ അടുത്ത് കുന്നകുളം അവിടെ ഉള്ള ഒരു പ്രായമായിട്ടുള്ള രണ്ട് ആൾക്കാർ എന്റെ അടുത്ത് ടിക്കറ്റ് കിട്ടുമെന്ന് ചോദിച്ചു. നല്ല പ്രായമുണ്ട്. അവര് ബസ് കയറി അവിടുന്ന് ഫിനാലെ കാണാൻ വന്നു, അവർക്ക് ടിക്കറ്റ് കൊടുത്തു. ശ്രീരാഗിന്റെ പെർഫോമൻസ് ആണ്. അങ്ങനെ ഒരുപാട് നല്ല നല്ല മനസ്സുള്ള ആൾക്കാരുടെ പ്രാർത്ഥന അവനുണ്ട്. അതിപ്പോ ഈ ഫിനാലെ വിൻ ചെയ്യോ ഇല്ല എന്നുള്ളതൊന്നുമല്ല, അവൻക്ക് അത് ഭാവിയിൽ ഉപകാരപ്പെടും ഉറപ്പായിട്ടും. നിങ്ങളൊക്കെ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് ഞാൻ വേണമെങ്കിൽ പറയട്ടോ. അങ്ങനെ നമുക്കൊന്നും അങ്ങനെ പ്രാർത്ഥന വരാൻ ചാൻസ് ഇക്ക. കഴിഞ്ഞ ദിവസം ഇവിടെ ശ്രീരാഗ് നന്ദ അനുഷ്ഠയുടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് ഓഫ് സ്ക്രീൻ ഇരുന്ന് സംസാരിക്കുമ്പോ ശ്രീരാഗിന് ആരോ മെസ്സേജ് അയച്ചിരിക്കുന്ന ശ്രീരാഗ് ഞങ്ങക്ക് വായിച്ചു തരിക. എടാ, നീ വിഷമിക്കണ്ട, സച്ചിൻ തോറ്റുപോയതാണ്, അതേപോലെ ഏതൊക്കെയോ വലിയ മെസ്സിയുടെ കാര്യം, അങ്ങനെ കുറെ പേരുടെ പേര്, ഇവരെല്ലാവരും ചരിത്രത്തിൽ തോറ്റുപോയിട്ടുണ്ട്. എന്നിട്ട് അതേപോലെ തന്നെ സ്റ്റാർ സിംഗറിൽ ശ്രീരാഗ് എന്ന് പറഞ്ഞിട്ട് ടൈറ്റിൽ അടിക്കാൻ പറ്റാഞ്ഞ രീതിയിൽ എന്ന് പറഞ്ഞിട്ട് ശ്രീരാഗ്. ശ്രീരാഗിന്റെ ഫീലും രക്ഷയിലാണ്. ഓ ശരിയാണ്. അത് ഇനി എനിക്ക് തോന്നണില്ല, ഞാൻ അങ്ങനെ ഒറിജിനൽ സോങ് കഴിഞ്ഞാൽ അവനോളം ചില പാട്ടുകൾ ഫീൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന വേറെ സിംഗർ എനിക്ക് തോന്നുന്നില്ല. ഒരു രക്ഷയില്ല. രാജാ സാറിന്റെ പാട്ട്, എസ് പി സാറിന്റെ പാട്ട്, അയ്യോ ഒരു രക്ഷയില്ല. അവന്റെ ഫീൽ ലെവൽ വേറെ തന്നെയാണ്. അങ്ങോട്ട് ചിന്തിക്കണ്ട.